ഹായ്, നമ്മുടെ ഷിഹാബ് ചോറ്റൂര് കേരളവും കർണാടകയും ഗോവയും മഹാരാഷ്ട്രയും ഗുജറാത്തും കഴിഞ്ഞ് രാജസ്ഥാനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പൗലോ കൊയ്ലോ അദ്ദേഹത്തിൻ്റെ ആൽക്കെമിസ്റ്റിൽ ചില്ലി വ്യാപാരിയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഹജ്ജ് തീർത്ഥാടനം ആത്യന്തിക ലക്ഷ്യമാക്കി മാറ്റിയ ഒരാളുടെ കഥ. അതേ ചിന്തയാണ് നമ്മുടെ ഷിഹാബിനുമുള്ളത്. ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യണം. സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് സ്വർഗമല്ലാത്ത വേറൊരു പ്രതിഫലമില്ല. ഉമ്മ പ്രസവിക്കപ്പെട്ട കുട്ടിയെപ്പോലെ തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം. ഷിഹാബ് ഓരോ സ്ഥലത്തും നടന്നു നീങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഷിഹാബിനെ ആനയിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഷിഹാബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഷിഹാബ് ഡേ ടു ഡേ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കാണുമ്പോൾ കണ്ണു നിറയും. ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യാൻ, ഷിഹാബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കാരണം ഷിഹാബിൻ്റെ ചിന്ത അള്ളാഹു മാത്രമാണ്. ലോകത്ത് ഏറ്റവും നിർഭയമായ സ്ഥലമാണ് കഅബ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷെരീഫ്. അത് ലക്ഷ്യം വെച്ച് മലപ്പുറത്ത് നിന്ന് 8640 കിലോമീറ്റർ താണ്ടി നടന്ന് നീങ്ങുകയാണ് ഷിഹാബ്. നമുക്ക് അതിൽ ചെയ്യാനുള്ളത് ഷിഹാബിനെ സപ്പോർട്ട് ചെയ്യല. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഒരാളെ പല രീതിയിലും സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ ബേസിക് ലവ് എന്ന് പറയുന്നത് പാരൻസിനോടും ഫാമിലിനോടുള്ള സ്നേഹമാണെങ്കിൽ, സ്നേഹത്തിൻ്റെ സെക്കൻഡ് ലെവലെന്ന് പറയുന്നത് ഇതുപോലത്തെ ഷിഹാബുമാരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യർമൂക്ക് യുദ്ധത്തിൽ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ സ്വഹാബത്ത് ഷഹീദായിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്വഹാബി പാനപാത്രത്തിൽ വെള്ളവുമായിട്ടിങ്ങനെ നീങ്ങുക, അങ്ങനെ ഷഹീദായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബിയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, അത് എൻ്റെ സഹോദരൻ അവിടെ ഷഹീദാകുന്നത്. അദ്ദേഹം പാനപാത്രവുമായിട്ട് ആ മഹാൻ്റെ അടുക്കലേക്ക് ചെന്നു. അങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അദ്ദേഹവും പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട, അത് എൻ്റെ സഹോദരൻ അവിടെ ഷഹീദാകുന്നത്. അദ്ദേഹം അങ്ങോട്ട് ചെന്നു. അവസാനം അവിടെ ചെന്നപ്പോൾ ആ മഹാന് ഷഹീദായിരിക്കുന്നു. തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ എത്തി, അപ്പോഴേക്കും ഈ സ്വഹാബിയും ഷഹീദായിരിക്കുന്നു. അവസാനം ആർക്കും വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല. വഫാത്താകുന്ന സമയത്ത് ഒരിറ്റു വെള്ളത്തിന് വേണ്ടി വല്ലാത്ത ആഗ്രഹിക്കുന്ന സമയത്ത് പോലും തൻ്റെ സഹോദരനെ പരിഗണിച്ചൊരു മനസ്സുണ്ടല്ലോ, ഇത് നമുക്കുണ്ടാവണം. നമ്മളെല്ലാ വിഷയത്തിലും വണ്ടിയെടുത്ത് പോകുന്ന സമയത്ത് ഹൈവേയിൽ ഒരാൾ ആക്സിഡൻ്റായി കണ്ടാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള മനസ്സായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതേപോലെ ഷിഹാബ് നടന്നു നീങ്ങുകയാണ്. അള്ളാഹു എന്ന് പറയുന്നൊരു ചിന്തയുമായി ഒന്ന് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യണം. ഷിഹാബ് നടക്കുന്ന ഓരോ നടത്തത്തിനും പ്രതിഫലമുണ്ട്. അതിൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും നമുക്കാവണം. ഒന്ന് സപ്പോർട്ട് ചെയ്യണം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. വളരെ ഹെൽത്തി ആയിട്ട് ഹജ്ജ് ചെയ്ത് ഷിഹാബ് നമ്മളിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് പരമാവധി ഷിഹാബിന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഷിഹാബിന് ശരിക്കും ഈ മഴയുള്ള കാലത്ത് രാവിലെ പുതപ്പിനകത്ത് സുഖമായിട്ട് ഉറങ്ങാമായിരുന്നു ഫാമിലിൻ്റെ കൂടെ. പക്ഷേ ഷിഹാബ് അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തിക ലക്ഷ്യം ഹജ്ജ് ചെയ്യുക എന്നുള്ളതാണ്, അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നമ്മൾ 5 നേരം തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആ കഅബയുണ്ടല്ലോ, അതൊന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയായിട്ടെങ്കിലും ഷിഹാബിൻ്റെ കൂടെ കൂടണം. ഷിഹാബിന് കിട്ടുന്ന പ്രതിഫലം നമുക്കും കിട്ടണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഗുജറാത്തിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെയും ഗോവയിലൂടെയും കർണാടകയിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഷിഹാബിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, ഷിഹാബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഷിഹാബിൻ്റെ കൂടെ നിന്ന് തക്ബീർ വിളിച്ച് അവരും നടക്കുന്നുണ്ട്. എന്തുകൊണ്ടറിയോ? ഷിഹാബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഷിഹാബിന് പ്രാർത്ഥനയായിട്ട് കൂടെ നിൽക്കുന്നതാ. ഇതേപോലെ നമുക്ക് കൂടെ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഷിഹാബിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുക, ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഷിഹാബിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. താങ്ക് യു.